ധന്യ, പ്രാഥമിക കാര്യങ്ങളെല്ലാം തന്നെ ഈ മെഡിക്കൽ സൗകര്യങ്ങൾ, കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ അത് അവരുടെ പ്രയാസം എന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടു എന്നുള്ള പ്രയാസം കയറിയാണ് ഇവർ ഓരോരുത്തരും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് എന്നത് നമ്മൾ പ്രത്യേകമായി തന്നെ കാണണം. കാരണം മരിച്ചുപോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെവിടെ പോയി എന്ന് പോലും അറിയാത്ത ആളുകളാണ് പലരും എന്നുള്ള കാര്യമുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ബന്ധുക്കൾ, അവരെയൊക്കെ അവരോടൊക്കെയാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. മൃതദേഹം കിട്ടി സംസ്കരിച്ചു കഴിഞ്ഞാലുള്ള ആശ്വാസം പോലും പലർക്കുമില്ല. എവിടെ പോയി എന്നുള്ള ഒരു ആശങ്കയാണ് പലരും, മൃതദേഹം എവിടെ, അവരെ ബന്ധുക്കൾ എവിടെ പോയി എന്നുള്ള ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതും. നിങ്ങളുടെ നിങ്ങൾ മുണ്ടക്കയിലായിരുന്നോ? ഞങ്ങള് ദേവാലയം നിന്നാണ് ഞാൻ വന്നത്. ഈ വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ വന്ന് 3 ദിവസമായി. ഞങ്ങള് 15 പേര് വന്നിട്ടുണ്ട്. ഞങ്ങളെ കുടുംബത്തിൽ 4 പേരെ കാണാനില്ല. ഈ 4 പേരെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഒരു വിവരവും അവരടുത്തില്ല. സൗമ്യ, ഗോപാലൻ, വർഷ, വൈഷ്ണവ്, ഇവരില്ലാതെ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകുക? അവരുണ്ടോ ഇല്ലേ, അവരെവിടെയാണ് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെ പോകുക ഇവിടുന്ന്? ഞങ്ങൾ 15 പേരും വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് മോർച്ചറിയും എല്ലാ സ്ഥലവും തിരയുകയാണ് ഞങ്ങളവരെ. ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? അവർക്ക് ചെയ്യാനുള്ളതെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണ്ട. അവർക്ക് അവർ ജീവനോടുണ്ടോ, എവിടെയാണ് ഉള്ളത് ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. വീട് എവിടെയായിരുന്നു? ഞങ്ങളെ വീട് പുഞ്ചിരിമട്ടം. നിങ്ങൾ കല്യാണം കഴിഞ്ഞ്? കല്യാണം കഴിച്ച് ദേവാലയത്തിൽ കൊടുത്തതാണ്. ഏത് ഭാഗത്താണ്? അതായത് ഈ ചൂരൽമല ഭാഗത്താണോ? ആ ചൂരൽ മുണ്ടക്കൈ ഭാഗത്ത്, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. നിങ്ങളുടെ വീടിന് അടുത്തേക്ക് ഈ മലവെള്ളപ്പാച്ചിൽ വന്നിരുന്നോ? ആ ഫുൾ മലവെള്ളപ്പാച്ചിൽ വന്നിട്ടുണ്ട്. അതിൽ കുടുങ്ങിയെന്നാണ് അടുത്തുള്ളവരൊക്കെ പറയണത്. അതില് കുടുങ്ങിയിട്ടുണ്ട്. അവരെങ്ങനെ കിട്ടിയിട്ടില്ല, എന്താണെന്ന് ഒരു വിവരം അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ അവളെ കൂടെ ഉള്ള അവരെ കൂടെ 3 ഫാമിലി ഉണ്ടായിരുന്നു. അവരെ കൂടെ ആ 3 പേരിലും അവര് പകുതി പേര് മരിച്ചു. ഇവരെ വിവരം ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ ചേച്ചി, ചേച്ചിന്റെ ഭർത്താവ്, 2 കുട്ടികള്, ഇരട്ട കുട്ടികളാണ് രണ്ടും. നിങ്ങൾ എങ്ങനെയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു. ഞങ്ങൾ ദേവാലയമായിരുന്നു. ദേവാലയം ഇത് അറിഞ്ഞിട്ട് വന്നതാണ് ഞങ്ങള്. അങ്ങനെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ചേച്ചി എവിടെയായിരുന്നു വീട്? ദേവാലയാണ്. ഞാൻ ഇവിടെ നാത്തുവാണ്. അപ്പൊ അവരെ ആരും കണ്ടറിഞ്ഞാത്ത കൊണ്ട് വന്നതാണ് ഇങ്ങോട്ട്. ഇതുവരെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, എല്ലാ ഫോട്ടോ എല്ലാം കൊടുത്തു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു ഇതും ഇല്ല നമ്മൾക്ക്. എന്താ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല. ഇന്നും കൂടി ഇതായിപ്പോയി. ഇനി ഇവിടെ പുറത്തുനിന്ന് കുറെ വാടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നലെ വന്നതിലൊക്കെ നോക്കി, അതിലൊന്നും ഇല്ല. അപ്പൊ എന്താണെന്നും ഒന്നും അറിയുന്നില്ല. തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ നമ്മളെ സ്വന്തക്കാര് തന്നെയാണോ, ഇവര് നമ്മളെ തന്നെയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ വിധത്തിലായിട്ടുണ്ട്. നമ്മൾ ആരെയാ കാണിക്കുക? വേറെ ആരെങ്കിലും കൊണ്ടുപോയി കാണിക്കുവോ? ദൈവം ഇത് നമുക്ക് നമ്മളെ സ്വന്തം തന്നെയാണോ, വേറെ ആരെങ്കിലും ആണോ എന്നുള്ളൊരു പേടി വേറെ. അത് കാണുമ്പോ മുഖമൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ തരത്തിലാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വേദന പങ്കുവെക്കുകയാണ് ഇവർ. ഇതുപോലെയുള്ള ആളുകൾ തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഓരോരുത്തരും. അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ട കഥകൾ മാത്രമാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കഥകൾ മാത്രമാണ് പലർക്കും പറയാനുള്ളത്. അതിനിടയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. ആശ്വാസകരമായ വളരെ ചെറിയ കഥകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ ഇങ്ങനെയുള്ള വേദനകളുടെ, സങ്കടങ്ങളുടെ, നിരാശയുടെ കഥകളാണ്. പലർക്കും വീടുകൾ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതും, ഒപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്നവരെ കാണാനില്ല എന്നുള്ളതുമൊക്കെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ പല വീടുകൾ ുള്ളിലും വലിയ പാറക്കെട്ടുകളും മരങ്ങളും ഒക്കെ വന്നടിഞ്ഞുകൊണ്ട് വീടുകൾ തന്നെ ഒളിച്ചു പോകുന്ന നിലയിൽ അതിഭീകരമായ തരത്തിലുള്ള ഉരുൾപൊട്ടലാണ് ഈ മേഖലയിൽ, മുണ്ടക്കൈ മേഖലയിലൊക്കെ ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ധന്യവാദം.